ഒരിക്കൽ കൂടെ നമുക്ക് ദൈവം നല്ലൊരു വെള്ളിയാഴ്ച ദൈവത്തെ ഒരുമിച്ചുകൂടി ആത്മാവിനും സത്യത്തിൽ ഒരു ദിവസം കൂടെ തന്നു പലർക്കും ലഭിക്കാതെ പോയൊരു അവസരമാണ് നമുക്ക് യോഗ്യരല്ലാതിരുന്ന നമ്മൾ ഓരോരുത്തരെയും ദൈവം യോഗ്യനായി എണ്ണിയത് ദൈവത്തെ ആരാധിപ്പാൻ കൂട്ടി വരുത്തിയതും ഇവിടെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് ആസ്വദിക്കുക ആമേ നമ്മുടെ കണ്ണുകളെ കണ്ണുകളിടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ ഈ നല്ല സമയത്തിനായി കർത്താവെ നന്ദി ഓടെ സ്തുതിക്കുന്നു കർത്താവെ അടിയനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ നിമിഷം താഴ്ത്തി ഏൽപ്പിക്കുക ദൈവമേ അടിയനെ അങ്ങ് ഉപയോഗിക്കണമേ ദൈവമേ അങ്ങയുടെ ഹിതപ്രകാരം ഇവിടെ നിൽക്കുന്നു അപ്പാ ദൈവമേ അടിയൻ്റെ അദരത്തിലൂടെ ദൈവം സംസാരിക്കണം ദൈവമേ എൻ്റെ ഹിതമല്ല കർത്താവെ അങ്ങെനിക്ക് നൽകിയത് കർത്താവേ അങ്ങിൽ ശരണപ്പെട്ട് കർത്താവെ അങ്ങയുടെ അറിയിപ്പാൻ അടിയനെ ബലപ്പെടുത്തണം ശക്തീകരിക്കണം ദൈവമേ അങ്ങയുടെ വചനം കർത്താവ് ജീവനുള്ളതാണപ്പാ അത് കർത്താവെ ജീവ ജീവൻ്റെ പ്രവർത്തനത്തിൽ കർത്താവെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം അടീനെടുത്ത് എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് സകലവും സമർപ്പിക്കുകയാണ് പ്രാർത്ഥന കേട്ടിരിക്കുക ആ സ്തോത്രം ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേ വിശേഷാൽ പ്രിയ ദാനിയൽ സ്പാഷ്ട് ലേണച്ചേട്ടൻ ആൻറ്റി മറ്റുള്ള എല്ലാ ദൈവദാസന്മാരും കടന്നു വന്ന ദൈവ വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നമുക്കറിയാം നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഒട്ടനേകം വിശ്വാസത്തിലുള്ള വിശ്വസിക്കുന്നവരുണ്ടല്ലേ പല വിശ്വാസത്തിൽ ഉള്ളവരുണ്ട് അല്ലെങ്കിൽ പലതും വിശ്വസിക്കുന്നവരുണ്ട് ഒരു പക്ഷേ നമ്മൾ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ മാറ്റി നിർത്തിയാൽ ലോകക്കാർ വിശ്വസിക്കുന്നത് പലതാണ് ചിലപ്പോൾ ഒരു വ്യക്തീനെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വസ്തുക്കളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ആയിരിക്കാം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾക്കൊരു പ ലോകത്തുള്ള എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട് കാരണം ലോകത്തുള്ള എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ വേണം ഒരു എന്തായാലും ഒരു വിശ്വാസം വേണം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി വാഹനത്തിൽ കയറുന്നുണ്ടെങ്കിൽ ഒരു ബസ്സിൽ കയറുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കൊരു വിശ്വാസമുണ്ട് ഇല്ലേ ഇപ്പോൾ ആ വാഹനത്തിൽ കയറുന്ന വ്യക്തി ഒരിക്കലും ആദ്യം ആ ഓടിക്കുന്ന വ്യക്തിയുടെ ലൈസൻസ് ഉണ്ടോ അല്ലെങ്കിൽ അവൻ എത്രത്തോളം പ്രാപ്തനാണെന്നോ ഒരിക്കലും അന്വേഷിക്കില്ല കാരണം ആ ഒരു വിശ്വാസത്താൽ അവൻ എന്തു ചെയ്യുന്നത് ആ ഒരു വാഹനത്തിൽ കയറുന്നത് അതുപോലെ എന്തൊരു കാര്യം ഇപ്പൊ ഏറ്റവും വലിയ അപകടകരമായൊരു യാത്രയാണ് വിമാനത്തിലുള്ള യാത്ര പക്ഷെ അതും അവർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസ ഒരിക്കലും ആ പൈലറ്റിനോട് പോയി ചോദിക്കില്ല നിങ്ങളിതിൽ പ്രാപ്തനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായി നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന് ഒരിക്കലും അവർ ചിന്തിക്കില്ല ഇത്ര അപകടകരമായൊരു യാത്ര ആയിരുന്നിട്ടും ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അവരെന്തു ചെയ്യുന്നത് ആ പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നത് അതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മുടെ വിശ്വാസം ഒരു പ്രവൃത്തിയുള്ള വിശ്വാസമാണോ അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിൽ നമ്മൾ എന്താ പറയുക ഇവിടെ നിന്ന് എനിക്കും എന്താ പറയുക പറ്റി എന്താ പറയുക എന്നെ എനിക്ക് തന്ന കൃപയിൽ നിന്ന് പറയാൻ വളരെ അധികം സാധിക്കും ഇല്ലേ എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ച അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്തയാണ് വിശ്വാസത്തെ പറ്റി പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് പക്ഷെ അതൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്നെ കാണുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്നിൽ കാണണമെങ്കിൽ എന്തു വേണം വിശ്വാസത്തെ പ്രസംഗിച്ചാൽ മാത്രം പോരാ ആ വിശ്വാസം എൻ്റെ ജീവിതത്തോട് ത തല എന്താ പറയുക ഒരുമിച്ച് നിർത്തി കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ എനിക്ക് വാർത്തെടുക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് യേശുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചോ വെളിപ്പെടുത്താൻ സാധിക്കും എൻ്റെ പ്രാരംഭമായി നമുക്കൊരു വാക്യം വായിക്കാം യാക്കോബിന് എഴുതിയ ലേഖനം രണ്ടിൻ്റെ പതിനാല് മതി മതി ഓക്കെ നമുക്ക് കാണാം ഇവിടെ പറയണത് എന്താ സഹോദരന്മാരെ ഒരുത്തന് ഒരുത്തൻ തനിക്ക് എന്ന് പറയുകയും പ്രവർത്തികളില്ലാതെയും ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത് അപ്പോൾ എനിക്കിന്ന് ചെറിയ ദൈവനോട് ഇടപെട്ട് ചെറിയ കുറച്ച് കാര്യം പറഞ്ഞ് ഞാൻ ദേവസ്നയിൽ താണിരുപ്പാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പക്ഷേ മറ്റുള്ളവർക്കത് എന്നിലൂടെ കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ എൻ്റെ വിശ്വാസം ഒരിക്കലും എന്തല്ല പ്രവൃത്തിയുള്ളൊരു വിശ്വാസമല്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ ലോകത്തിലേക്ക് ആദ്യം നോക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്ന നമ്മളെപ്പോലുള്ളവരെയായിരിക്കും ഒരു പക്ഷേ എൻ്റെ ഞാനൊക്കെ കടന്നു വന്ന ജീവിതത്തിൽ പാരമ്പര്യത്തിലായിരുന്നപ്പോൾ നമുക്ക് അത്രയും പ്രയാസം ഉണ്ടായിരുന്നില്ല ആൾക്കാർ എന്തു കാണിച്ചാലും എങ്ങനെ ജീവിച്ചാലും ഒരു പക്ഷെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല പക്ഷെ ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മളെ ക്യാമറ കണ്ണുകൾ നോക്കുന്നതിനേക്കാൾ അക്രമമായിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തെ നോക്കാൻ ആൾക്കാർ നിൽക്കുക പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ല ഇവരൊക്കെ നമ്മൾ ഇത്രയും ശ്രദ്ധിക്കുന്നു ഒരു ഡ്രസ്സ് ധരിക്കുന്നതിൽ പോലും അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ മേൽ നമ്മൾ പ്രവൃത്തിയിലൂടെ അത് പ്രവർത്തിപ്പാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പിൻപറ്റുന്ന വിശ്വാസം നമുക്ക് യഥാർത്ഥമായി പ്രവൃത്തിയിൽ കാണിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഓരോ വിശ്വാസ ജീവിതങ്ങളായും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് ആ ഒരു വിശ്വാസ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ പ്രവൃത്തിയുള്ള വിശ്വാസ ജീവിതം എങ്ങനെ നമുക്ക് കെട്ടുറപ്പോടെ വളർത്തുവാൻ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാം നോക്കണമെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ചില കാര്യങ്ങൾ പറഞ്ഞാൽ ദേവസ്വനത്തിലിരിക്കാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായി യേശുവിലേക്ക് നോക്കണം എന്താ നമ്മുടെ വിശ്വാസം ഒരു പ്രവൃത്തിയുള്ള വിശ്വാസമാണെന്ന് നമുക്ക് തെളിയിക്കണമെങ്കിൽ ആരുടെ ആയിരിക്കണം നമ്മളെ ആശ്ര നോക്കുക എന്നാൽ ആശ്രയിക്കുക ആരിലായിരിക്കണം ആ യേശു ക്രിസ്തുവിലായിരിക്കണം ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നോക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ എന്താ പറയുക ഒന്നും ചിലപ്പോൾ കണ്ടിട്ടാവില്ല നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടായിരിക്കില്ലായിരിക്കും വിശ്വാസം കടന്നു വരുന്നത് പക്ഷേ ആ യേശുവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് പ്രാപിക്കാൻ കഴിയും ആ വിശ്വാസത്തിൽ പ്രവർത്തിപ്പാൻ കഴിയും അല്ലെങ്കിൽ ദൈവം എനിക്ക് എത്ര വലിയവനാണ് അല്ലെങ്കിൽ ദൈവം എനിക്ക് എത്ര വലിയത് ചെയ്യും എന്ന് അറിയണമെങ്കിൽ അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുതലും ആ ദൈവത്തിൻ്റെ ആ ഒരു ഉറപ്പും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആരെ നോക്കണം യേശുവിനെ നോക്കണം ഒരുപക്ഷെ നമ്മുടെ ലോകത്തിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ പലരിലായിരിക്കും ആശ്രയിക്കാം ഒരുപക്ഷെ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു വസ്തുവിലായിരിക്കാം അവന് ചിലപ്പോൾ അവൻ്റെ വിശ്വാസം അതിലായിരിക്കാം ചില ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലർ ആദ്യം രാവിലെ വീട്ടിലിറങ്ങുമ്പോൾ ചില വസ്തുക്കളെ കണ്ടിട്ട് അന്നത്തെ ദിവസം നന്നാവാൻ അത് നോക്കിയിട്ട് ഇറങ്ങും ചിലവർ പറയും ഇത് അവനെ കണ്ടാൽ എനിക്ക് എൻ്റെ ദിവസം ഇന്നത്തെ ദിവസം നന്നായിരിക്കും അങ്ങനെ പറയുന്ന പല വിശ്വാസങ്ങളും നമ്മുടെ ഈ ലോകത്തിലുണ്ട് പക്ഷെ നമ്മളെ ദൈവം വേർതിരിച്ച് അവർക്ക് മുമ്പിൽ ആക്കി വെച്ചിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഏത് പ്രതികൂലം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും യേശുവിനെ നോക്കുന്നവർക്ക് മാത്രമേ ആ വിശ്വാസത്തോടെ ഓടുവാൻ ആ വിശ്വാസത്തോടെ പ്രവൃത്തിയുടെ മണ്ഡലത്തിലേക്ക് നടന്നു നീങ്ങുവാൻ കഴിയുകയുള്ളൂന്ന് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ അത് ശോധന ചെയ്യുവാൻ അല്ലെങ്കിൽ നമ്മളെ തളർത്തുവാൻ തക്കവണ്ണമുള്ള രീതിയിൽ നമ്മുടെ വിശ്വാസത്തെ നീക്കിക്കളയുവാൻ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ മേൽ പ്രതികൂലമായി പല അവസ്ഥകളും വരും അപ്പോഴെല്ലാം നമ്മൾ മാനുഷികമായ രീതിയിലല്ല മാനുഷികമായ വ്യക്തികളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത് നമ്മളെ വിളിച്ചൊരുവനുണ്ട് ഞാൻ നിങ്ങൾ ഒരു നാളും കൈവിടുകയില്ലെന്ന് െന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ അന്ത്യത്തോളം വിശ്വസ്തയോടുകൂടെ നടത്താം എന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ നിങ്ങളിന്ന് നോക്കുവാൻ തയ്യാറാണെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ പ്രതിനിമിത്തം എന്നെ കാണുന്ന എന്നെ എൻ്റെ എന്നെ നോക്കുന്നവർക്ക് എനിക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് അത് പറഞ്ഞു കൊടുക്കുവാൻ കഴിയും എൻ്റെ വിശ്വാസം പ്രവൃത്തിയുള്ള വിശ്വാസമാണെന്ന് ആ യേശുവിനെ നോക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അടുത്തൊരു ഇതിലേക്ക് കടക്കാൻ കഴിയൂ ആ വ്യക്തി എപ്പോഴും ഒരിക്കലും മാനുഷിക സ്വരങ്ങൾക്ക് എല്ലാവർക്കും ശ്രവിക്കുക അല്ലെങ്കിൽ അതിനെല്ലാവർക്കും പ്രാധാന്യം കൊടുക്കുക യേശു എന്ത് എന്നോട് പറഞ്ഞു അങ്ങനെയുള്ള ആ ഒരു വ്യക്തിക്ക് കഴിയും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള മനസ്സുണ്ടായിരിക്കും ഇപ്പോൾ വിശ്വാസം ഉണ്ട് അത് ദൈവത്തിലേക്ക് നോക്കുന്നു ആ ദൈവത്തിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് സാധിക്കൂ പൂർണ്ണമായി ദൈവം എന്നോട് എന്ത് പറഞ്ഞു അല്ലെങ്കിൽ ദൈവം എന്നോട് എന്ത് ഇടപെട്ടു എങ്ങനെ ജീവിക്കണം എങ്ങനെ കടന്നു പോകണം എന്ന് ശ്രവിക്കാൻ കഴിയണമെങ്കിൽ എൻ്റെ നോട്ടം യേശു ക്രിസ്തുവിലായിരിക്കണം അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ സ്വരം ചെവി കൊടുക്കാൻ സാധിക്കൂ നമുക്ക് അറിയാം വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാം ദൈവം പറഞ്ഞ ആ കാര്യത്തിന് സ്വ ചെവി കൊടുത്തു അവനെ കാത്തിരുന്നു വളരെ നാളുകൾ കാത്തിരുന്നു അവനൊരു പൈതലനെ ലഭിച്ചു അത് വിശ്വാസത്തോടെ അവൻ ഏറ്റെടുത്തു അവന് ജീവിതത്തിൽ അത് അനുഭവിക്കാനിടയായി എങ്കിലും പക്ഷെ ദൈവം പറഞ്ഞു നിൻ്റെ ആ പ്രിയ പൈതലനെ നീ സ്നേഹിക്കുന്ന ആ പ്രിയ പൈതലനെ എനിക്ക് യാഗമായി തരുവിനെന്ന് പറഞ്ഞപ്പോൾ ആ ദൈവം പറഞ്ഞ ആ സ്വരത്തിന് അവൻ ശ്രദ്ധ വെച്ച് ആ ദൈവം പറഞ്ഞ കാര്യത്തിനെ അവൻ വിശ്വസിച്ച് ഏറ്റെടുത്ത് അതിനുവേണ്ടി അവൻ തയ്യാറായി അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ വിളിച്ചത് ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തെ അനുസരിച്ച് നടപ്പാനാ ആ ഒരു പൂർണ്ണ വിശ്വാസമുള്ള വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ ദൈവം തന്നതിനെ ഏറ്റെടുത്തുകൊണ്ട് ദൈവം പറഞ്ഞത് ഈ രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവസ്വരം അനുസരി കേട്ടനുസരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ദൈവസ്വരം കേട്ടനുസരിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മളെ പക്ഷെ നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യാനായിട്ട് പല പരീക്ഷകളും കടന്നു വരും ഒരു പക്ഷെ നമ്മുടെ വിശ്വാസത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ഞാനൊക്കെ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് ഭയങ്കര എന്താ പറയുക സന്തോഷമായിരുന്നു എങ്ങനെയാണ് ദൈവം എനിക്ക് എന്തെല്ലാം ചെയ്തു ദൈവം എന്നെ എങ്ങനെയെല്ലാം നടത്തി എല്ലാം എനിക്കറിയായിരുന്നു പക്ഷേ ഓരോ ദിവസം വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിച്ച് വർദ്ധിച്ച് എൻ്റെ ജീവിതത്തിൽ വന്നു തുടങ്ങിയപ്പോഴാണ് പ്രതികൂലങ്ങൾ വരാൻ തുടങ്ങിയത് എൻ്റെ വിശ്വാസത്തെ എന്നിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്നിലേക്ക് വലിക്കാൻ ഓരോ പ്രശ്നങ്ങൾ പക്ഷേ ഞാൻ ആ സമയത്തെല്ലാം ഒരു മുഖമുണ്ട് ദൈവസന്നിധിയായിരുന്നു പക്ഷേ എന്നെ മാറ്റി നിർത്തിയവരുണ്ട് എന്നെ എന്ന് പറഞ്ഞ് മാറ്റിയവരുടെ മുമ്പിലെല്ലാം എൻ്റെ വിശ്വാസം പതുക്കെ പതുക്കെ താഴാൻ തുടങ്ങി ഒരു പക്ഷേ ഒന്നിനും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജയകരമായ ജീവിതത്തിലേക്ക് ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ കഴിയാതെ വന്നപ്പോൾ എൻ്റെ ജി എൻ്റെ അത്രത്തോളം ഉണ്ടായിരുന്ന വിശ്വാസം പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി ഒരു പക്ഷെ ഞാൻ ആ വിശ്വാസത്തിലേക്ക് വന്ന സമയത്തെല്ലാം എൻ്റെ വിശ്വാസം ഉറച്ചതായിരുന്നു അന്ന് എനിക്ക് പ്രതികൂലങ്ങൾ പ്രതികൂലങ്ങളധികം വന്നില്ല അന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനന്ദകരമായൊരു ജീവിതം നയിച്ചു പക്ഷേ ആ ഒരു പ്രതിസന്ധി എപ്പോൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടിട്ടോ എൻ്റെ വിശ്വാസത്തിന് പതുക്കെ പതുക്കെ വിള്ളലുകൾ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ദൈവസ്വരം കേൾക്കാൻ ദൈവസന്നിധിയിലിരിപ്പാൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഞാൻ പലപ്പോഴും മറന്നുപോയി ആ ഒരു ഭാരം എന്നെ തളർത്തിക്കളഞ്ഞു അല്ലെങ്കിൽ ആ ലോകപരമായ രീതിയിൽ ഞാൻ ചിന്തിച്ചു ഒരിക്കലും ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിലേക്ക് നോക്കിയില്ല ആ പ്രയാസം വന്നപ്പോൾ വിശ്വാസത്തിൻ്റെ ശോധന എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ യേശുവിനെ നോക്കിയില്ല യേശു എന്താണ് എന്നോട് സംസാരിക്കാനുള്ളതെന്ന് ഞാൻ ശ്രദ്ധ വെച്ച് കേൾക്കാൻ മനസ്സ് തിരിഞ്ഞില്ല ആ ലോകം എന്തു പറയുന്നു ലോകക്കാർ ഏത് രീതിയിൽ പോകുന്നുള്ളൊരു ചെറിയ ആ സമയത്തെങ്കിലും ഞാൻ അത് വിട്ട് എൻ്റെ വിശ്വാസത്തിൽ പതറിപ്പോടയായി അതാ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ് നീ പ്രസംഗി ഒരു പക്ഷേ നീ മറ്റുള്ളവരുടെ മുമ്പിൽ കാണുമ്പോൾ ആരാധനയ്ക്ക് എല്ലാ ആഴ്ചയും മുടങ്ങാതെ പോകുന്നവനായിരിക്കാം വീട്ടിൽ ദൈവത്തെ പ്രാർത്ഥിക്കുന്നവനായിരിക്കാം പക്ഷേ നിൻ്റെ വിശ്വാസം നീ അത് പ്രവൃത്തിയായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നീ എന്നെ അറിഞ്ഞു അല്ലെങ്കിൽ യേശു എന്ന എന്നെ നീ മനസ്സിലാക്കി എന്ന് നീ വിശ്വസിച്ചിട്ട് അത് പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് കാണാൻ കാണിച്ചു കൊടുക്കാൻ എൻ്റെ ജീവിതം കൊണ്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ എന്ന് എന്നോട് ഒരു ചോദ്യചിഹ്നം പോലെ എൻ്റെ ഹൃദയത്തിൽ ആ ചിന്ത വന്നപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ദൈവം എന്നെ ബലപ്പെടുത്താൻ തുടങ്ങിയത് ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ പടികൾ നമ്മൾ കയറുമ്പോൾ പ്രതികൂലം വരും നിശ്ചയമാ പിശാജിനറിയാം ദൈവം നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നത് അവൻ്റെ രാജ്യത്തെ അവൻ്റെ സ്വർഗ്ഗരാജ്യത്തെ പ്രസംഗിക്കാനാണെന്നും ദൈവവേലയെ തികപ്പാനാണെന്നും പക്ഷെ ആ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലായിരിക്കും വിശ്വാസം വർദ്ധിക്കും തോറും പ്രതികൂലത്തിലൂടെ നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ അല്ലെങ്കിൽ നമ്മളിൽ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാജു പദ്ധതികൾ ഒരുക്കുക അന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു ദൈവത്തിൽ എത്രത്തോളം ആശ്രയിക്കുമോ ദൈവത്തിൻ്റെ സ്വരത്തിന് എത്രത്തോളം ശ്രദ്ധ വെച്ച് ഞാൻ ശ്രവിക്കുമോ ആ നിമിഷം പ്രതികൂലം വരും എൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമോ ആ സമയത്തെല്ലാം എനിക്ക് പ്രതികൂലം വന്നിട്ടുണ്ട് എൻ്റെ വിശ്വാസത്തെ ശോധന ചെയ്യുവാൻ ഒരുപക്ഷേ എൻ്റെ കൂട്ടുകാരന്മാരുടെ ഇടയിലായിരിക്കാം പഠന പഠനത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസത്തെ എന്താ പറയുക നീക്കി നിർത്തേണ്ട അവസ്ഥകൾ വന്ന് വന്നിട്ടുണ്ട് ഈ ഒരു പ്രതി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പക്ഷെ അവിടെയെല്ലാം എന്നെ ഉറപ്പിച്ചത് നീ നോക്കുന്നത് എന്നിലേക്കാണെങ്കിൽ നീ എൻ്റെ സ്വരം കേൾക്കുന്നുവെങ്കിൽ നീ ജീവിക്കുന്ന സമൂഹത്തിൽ നിനക്ക് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെ കാണിപ്പാൻ സാധിക്കുമെന്ന് എന്നെ ദൈവം പഠിപ്പിച്ചു അടുത്തത് നമുക്കൊരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയുള്ള ജീവിതം നയിക്കണമെങ്കിൽ യാക്കോബ് ഒന്നിന്റെ ആറ് ആറ് മുതൽ നമുക്ക് വായിക്കാം അമേൻ അമേൻ സ്തോത്രം ഇതാണ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം നീ ഇരു മനസ്സുള്ളവനാകരുത് പക്ഷേ ഒരു പക്ഷെ ഞാൻ ഉറച്ചു നിൽക്കുന്ന ഒരു സം വിശ്വാസത്തിലായിരിക്കാം പക്ഷേ എൻ്റെ ചുറ്റുപാടുമുള്ളവരല്ല അല്ലെങ്കിൽ കുടുംബക്കാർ ഒരു പക്ഷേ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനായിട്ട് കടന്നു വരും എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ദൈവവേലയ്ക്കായിട്ട് എന്നെ സമർപ്പിക്കുമ്പോൾ ഞാൻ ഒരു ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെല്ലാം എൻ്റെ വിശ്വാസത്തുറപ്പിക്കാനായിരുന്നു കാരണം എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നീ നിൻ്റെ കുടുംബ പശ്ചാത്തലം ഇങ്ങനെയാണ് നിൻ്റെ അപ്പച്ചൻ്റെ അല്ലെങ്കിൽ അവർക്കൊക്കെ ഇത്രേ കഴിവുള്ളൂ അവർക്കെല്ലാ ആശ്രയം നീ ഒരാൾ മാത്രമേ ഉള്ളൂ നീ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തിയിട്ട് വേണം അവർക്കൊരു എന്താ പറയുക സന്തോഷകരമായ അല്ലെങ്കിൽ സമാധാനപരമായൊരു തലത്തിലേക്ക് നീങ്ങണമെങ്കിൽ എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സമയത്തെല്ലാം ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ കുത്തുവാക്കുകളേറെ കിട്ടി അത് എന്നോട് എല്ലാം ആദ്യം ചോദിച്ചത് നീ ഇത് കൊണ്ട് ഇറങ്ങിയിട്ട് നിനക്ക് എങ്ങനെ ഒരു കുടുംബം നയിക്കാൻ സാധിക്കും അവിടെയൊക്കെ എൻ്റെ ചോദനയായിരുന്നു അവിടെയൊക്കെ എനിക്ക് ഇരു മനസ്സായിരുന്നു ദൈവമേ അവർ ചോദിക്കുന്നതിലും കാര്യമുണ്ടല്ലോ കാരണം ഈ ഒരു വേലയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് ഞാൻ എൻ്റെ ഭാവി ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കും അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ജീവിതം ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ഹൃദയത്തിലുള്ള എപ്പോഴും ഒരു കുത്ത് അപ്പോഴെല്ലാം എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു ആ പ്രവൃത്തിയുള്ള വിശ്വാ അത്രയും നാൾ ഞാൻ കൊണ്ടിരുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എല്ലാം വിശ്വാസത്തിൻ്റെ യേശു ക്രിസ്തുവിനെ പറ്റിയാ എൻ്റെ കൂടെയുള്ളവരോടായാലും കൂട്ടുകാരന്മാരോടായാലും എല്ലാവരോടും ഞാൻ പക്ഷേ ഇങ്ങനെയുള്ള വാക്കുകളും ഇങ്ങനെയുള്ള ചോദ്യങ്ങളും അനേകം എൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ രണ്ട് മനസ്സ നമ്മൾ പറയും രണ്ട് തോണിയിൽ കാലിടാൻ തുടങ്ങി എന്താ പറയുക ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ അതും വേണം ഇനിയിപ്പോൾ കർത്താവിനോട് കൂടെ ജീവിക്കാനാണെങ്കിൽ ഇതും വേണം എന്ന രീതിയിൽ ഞാൻ രണ്ടിൻ്റെ രണ്ട് കാലും ഇട്ട് നടന്ന് പല അധികം നടന്നു പോയി പക്ഷേ അവിടെ ഒന്നും ഒരു സമാധാനം അല്ലെങ്കിൽ അവിടെയൊന്നും ആ ദൈവത്തിൻ്റെ യഥാർത്ഥ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ ഇടയായി തീർന്നില്ല അപ്പോഴാണ് ദൈവം എന്നെ ഒരിക്കൽ കൂടെ ഉറപ്പിച്ചത് നിന്നെ വിളിച്ചത് ഞാനാണെങ്കിൽ അന്ത്യത്തോളം നിന്നെ കൊണ്ടുപോകുവാൻ ഞാൻ ശക്തനാണ് നിന്നെ ഒരു പക്ഷെ നോക്കുന്നവർ അനേകരുണ്ടായിരിക്കാം നിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവർ അനേകരുണ്ടായിരിക്കാം ഒരു പക്ഷെ നിന്റെ കുടുംബത്തിൽ തന്നെ നിന്റെ ഭാവിയെ നോക്കി അവർ അവരനേകരം നിന്നെ കുറ്റം വിധിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷെ അതിൻ്റെ മുമ്പിൽ നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ എന്നെ വിളിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ നോക്കി ആ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ഒരു മനസ്സോടെ ഹൃദയത്തിൽ വിശ്വസിച്ച് ദൈവത്തെ അനുഗമിപ്പാൻ ഇന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനം എടുക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണാൻ സാധിക്കും അന്ന് അവരുടെ മുമ്പിൽ എനിക്ക് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും ആകാശത്തിലെ പറവകളെ നോക്കുവിൻ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല അവരെ ദൈവം പോറ്റുന്നുവെങ്കിൽ എൻ്റെ ഭാവിയെക്കുറിച്ച് കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ട് എൻ്റെ ഭാവി എന്താകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഇന്ന് മുന്നോട്ട് നീങ്ങുന്നത് ഞാൻ ചെയ്യുന്ന ഈ ജോലി എന്ന് പറയുന്നത് ഏറ്റവും മഹത്തകരമായ ജോലിയാണെന്ന് എനിക്ക് വിളിച്ചു പറയാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പുള്ള വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുടെ ഉറപ്പുള്ള പതരാതെ മനസ്സോടെ ഉറച്ച് തീരുമാനമെടുത്ത് കാലുകളെടുത്ത് എടുത്തു വയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ ഒരു ഉറപ്പ് ദൈവം എനിക്ക് തന്നത് ഇന്ന് എന്നോട് ചോദിക്കുന്നവർക്ക് എനിക്ക് ഉറപ്പായിട്ട് പറയാം ഒരു പക്ഷേ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ പല ജോലികൾ എനിക്ക് ലഭിക്കുമായിരുന്നു ഒരു പക്ഷേ ഒരു ഓഫീസിൻ്റെ കീഴിൽ എനിക്ക് ജോലി ചെയ്യാമായിരുന്നു പക്ഷേ അതിനേക്കാളും മഹത്തകരമായൊരു ജോലി ദൈവം എന്നെ ആക്കി തന്ന് അത് മാനിപ്പാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കി ഞാനിത് ഇറങ്ങി തിരിച്ചതുകൊണ്ട് ഇന്നും എനിക്ക് ലജ്ജിപ്പാൻ എൻ്റെ ദൈവം ഇട വരുത്തിയിട്ടില്ല പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് കഷ്ടങ്ങളെല്ലാം ഉണ്ട് ഇതൊന്നും വരില്ല എന്നല്ല ഞാൻ പറഞ്ഞേ ഇത് നമ്മുടെ ജീവിതയാത്രയിൽ ഉള്ളതാണ് ഇത് വിശ്വാസയാത്രയിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായൊരു എന്താ ഏറ്റവും അത്യാവശ്യമുള്ളതെന്ന് പറയില്ല അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് എന്ത് വിശ്വാസം ഒരു പക്ഷേ നമുക്ക് വിശ്വാസം കുറഞ്ഞു പോയാൽ പലപ്പോഴും നമ്മളെ തന്നെ നമ്മൾ മറന്നുപോകും നമ്മൾ ദൈവസന്നിധി വിട്ടുപോകുവാൻ അനുഭവമാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വന്ന സമയത്തെല്ലാം ഒരു തീഷ്ണമായ വിശ്വാസത്തിൻ്റെ മേലെ ഞാൻ നടന്നിരുന്നത് പക്ഷേ അതെല്ലാം എന്നിൽ നിന്ന് പതുക്കെ പതുക്കെ നീങ്ങുവാൻ പോയി നീങ്ങിപ്പോയിക്കൊണ്ടിരുന്നു പക്ഷേ അവിടെയെല്ലാം എനിക്ക് എന്നെ ഉറപ്പിച്ചത് ഈ ദൈവത്തിൻ്റെ ആ ദൈവത്തിലേക്ക് നോക്കുമ്പോഴും ആ ദൈവത്തിൻ്റെ സ്വരം ഞാൻ ശ്രവിക്കുമ്പോഴും മാത്രമായിരുന്നു അടുത്തതായിട്ട് നമ്മൾ ആ പ്രവൃത്തിയുള്ള വിശ്വാസം കാണണമെങ്കിൽ എങ്ങനെയുള്ളവനായിരിക്കണം എന്ന് നോക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നവനായിരിക്കണം നമുക്കറിയാം ഒരുപക്ഷെ നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നു വർഷങ്ങളായിരിക്കാം പലർക്കും പറയാനുണ്ട് ഞാൻ ഇത്ര വർഷമായി ഞാൻ ഇത്ര നാളുകളായി ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ കടന്നു വന്ന് ജീവിക്കുന്നു എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പല കഷ്ടങ്ങൾ വന്നു പ്രയാസങ്ങൾ വന്നു ഒരു പക്ഷേ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ നിന്നപ്പോഴൊക്കെ ഞാനൊരു പക്ഷേ എൻ്റെ ബുദ്ധിയിലായിരിക്കും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ബുദ്ധിയിലായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് പക്ഷേ ദൈവത്തോടൊന്ന് കേൾ ദൈവത്തോടൊന്ന് ചോദിക്കാൻ ദൈവമേ ഇനിയുള്ള കാര്യം ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത് ഇനി ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് എൻ്റെ വിശ്വാസത്തെ ജീവിതത്തെ നയിക്കേണ്ടതെന്ന് ഞാൻ ഒരിക്കലും ചോദിക്കാൻ തയ്യാറായില്ല ഞാൻ എൻ്റെ സമൂഹത്തിലേക്ക് ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലേക്ക് നോക്കി അവിടെ മുമ്പിൽ എനിക്കൊരു മാന്യത വേണ്ടേ അവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു മാനുഷിക ബുദ്ധി എന്നിൽ കയറി വന്നപ്പോൾ ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ നിന്ന് മാറാൻ തുടങ്ങി ദൈവത്തിൻ്റെ പല വാക്കുകളും കേട്ട് അനുസരിക്കാൻ ഇടയാകാതെ വന്നു അവിടെ എല്ലാം എനിക്ക് പരാജയം കണ്ടെത്തി അപ്പോൾ അവിടെ എന്നെ ഉറപ്പിച്ചു ഒരിക്കൽ കൂടെ ദൈവം എന്നെ ഉറപ്പിച്ചു നീ മാറിപ്പോകുന്ന വഴി എൻ്റെ നീ വിട്ടുപോയ വഴി ഒരിക്കലും നിന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കില്ല അല്ലെങ്കിൽ നീ മാനുഷിക സ്വരം കേട്ട് കേട്ടനുസരിച്ച് പോകുന്ന വഴി ഒരിക്കലും നിനക്ക് നന്മയായത് പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് ദൈവസ്വരം കേട്ടനുസരിച്ച് പിന്മാറി വരുവാൻ ആ അനുസരണമുള്ള ഒരു ദാസനെ പോലെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി നമുക്കറിയാം പത്രോസ് അന രാപ്പകലില്ലാതെ അധ്വാനിച്ചു അവൻ്റെ ആരോഗ്യം മുഴുവനും അവൻ ആ കടലിൽ അധ്വാനിച്ച് തീർത്തപ്പോഴും രാത്രി ആയിട്ടും അവൻ അധ്വാനിച്ചതിന് ഫലമില്ലാണ്ടായി പക്ഷേ ആ ദൈവം ആ സമയത്ത് അവിടെ കടന്നുവെന്ന് അവനോട് പറഞ്ഞു നിൻ്റെ വലത്തുവശത്ത് വശത്ത് നീ വലവീശുക എന്ന് പറഞ്ഞു അവൻ ആ ദൈവത്തിനെ നോക്കിയത് കൊണ്ടും ആ ദൈവത്തിൻ്റെ സ്വരം സ്രവിച്ചതുകൊണ്ടും ആ മനസ്സ് ചഞ്ചലിക്കാതെ ദൈവം പറഞ്ഞ വാക്കിനെ അവനനുസരിച്ച് വല വലയിറക്കിയപ്പോൾ അവന് മഹത്തകരമായ അല്ലെങ്കിൽ ജയകരമായൊരു അടയാളം അവിടെ കാണുവാൻ സാധിച്ചു ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെല്ലാവരും വിശ്വാസ ജീവിതം നയിക്കുന്നവരാണ് നമ്മുടെ ചുറ്റിലുള്ളവർ നമ്മളെ നോക്കുമ്പോൾ എനിക്കും നമ്മൾക്കും ഓരോരുത്തർക്കും എൻ്റെ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുമോ ഞാൻ വിളിക്കുന്ന ദൈവം എത്ര വലിയവനാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഒരു പ്രവൃത്തിയുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം ആ ഒരു വിശ്വാസം നമ്മൾ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ കർത്താവ് യേശുവിനെ മുഖത്തേക്കാം ആ നോക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവം എന്ത് പറയുന്നു എന്ത് നമ്മളോട് സംസാരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുവാൻ സാധിക്കൂ ആ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തിക്കായിരിക്കും ചഞ്ചലിക്കാതെ ഉറപ്പോടെ സംശയിക്കാതെ ഇല്ല എൻ്റെ ദൈവം വലിയവൻ എനിക്ക് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അനുസരണയോടെ ദൈവത്തെ അനുഗമിക്കാൻ സാധിക്കൂ ഈ ഒരു ചെറിയ കാര്യം പറഞ്ഞു ദൈവം നമ്മളെ കൂടുതൽ വിശ്വാസത്തിന്റെ പ്രവൃത്തിയിലേക്ക് നടത്തട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവനാമത്തിലിരിക്കുന്നു ഇത്രയും നല്ല സമയം അനുവദിച്ച സഭയ്ക്കും കർത്തൃദാസിനും നന്ദി അറിയിച്ചു കൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ